ഹർത്താലിനിടെ മോഹൻലാൽ ചിത്രം ഒടിയന്റെ പ്രദർശനം തുടങ്ങി. ചിലയിടങ്ങളിൽ ഹർത്താലിനെ തുടർന്ന് ചിത്രത്തിന്റെ പ്രദർശനം മുടങ്ങിയത് ആരാധകരെ നിരാശപ്പെടുത്തി. സ്നേഹ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സ്നേഹ, ഏത് രീതിയിലാണ് ഇപ്പോൾ ഹർത്താൽ ഒടിയന്റെ പ്രദർശനത്തെ ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീകുമാർ തിയേറ്ററിന് മുന്നിലാണുള്ളത്. ഒടിയന്റെ ആദ്യ ഷോ, തിരുവനന്തപുരത്തെ ആദ്യ ഷോ ആരംഭിച്ചു കഴിഞ്ഞു. 4 മണിക്ക് തന്നെ ഷോ തുടങ്ങിയിട്ടുണ്ട്. ആഘോഷത്തിൽ ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും ഹൗസ്ഫുള്ളായി തന്നെയാണ് ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് ആരാധകരുടെ കൂട്ടം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ ചില ഇടങ്ങളിൽ ഷോ മാറ്റിവെച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ 6 മണിക്ക് ശേഷമായിരിക്കും ചില തിയേറ്ററുകളിൽ ഒടിയന്റെ ആദ്യ പ്രദർശനം ഉണ്ടാവുക. ഞങ്ങളൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത കാര്യം മനസ്സിലായില്ലേ? 210 രൂപ കൊടുത്താണ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എത്ര പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്? കുറേ പേരെ വന്ന് ഇവിടെ നിന്ന് പോലീസ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒട്ടിച്ചു വിട്ടു. നമ്മളിപ്പോഴും നിൽക്കുകയുണ്ട് പ്രതീക്ഷയുടെ പുറത്ത്. ഇപ്പം ഈ ഹർത്താൽ തന്നെ ആവശ്യമില്ലാത്ത ഒരു ഹർത്താലാണ്, അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഒരു ആവശ്യമില്ലാത്ത ഒരു ഹർത്താലാണ്. വല്ല ആരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞിട്ട്, ഇല്ലാത്ത കാര്യത്തിന് മരിച്ചെന്ന് പറഞ്ഞിട്ട് ഹർത്താലും വെച്ചിട്ട് ഇവിടെ ഷോയും തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്രയോ വർഷങ്ങളുണ്ട് നമ്മൾ മോഹൻലാലിൻ്റെ സിനിമ ഫസ്റ്റ് ഡേ കാണുന്ന ആൾക്കാരാണ്. അത് ഈ തിയേറ്ററിൽ പറഞ്ഞു വെച്ചാൽ കുറച്ച് ഒരു എഫക്റ്റൊക്കെ കാണുന്നിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ തേഞ്ഞു. ഇന്നലെ രാത്രി ഓൾറെഡി അത് എൻക്വയറി ചെയ്തതാണ്, ഷോ ഉണ്ടാവോ ഇല്ലെന്നുള്ളത്. അവർ കൺഫർമേഷൻ പറഞ്ഞതിന് ശേഷമാണ് പലവരും വന്നത് തന്നെ. എത്ര ദൂരത്തു നിന്ന് വരുന്നവരെ ഉണ്ട്, അതൊന്നും മനസ്സിലാക്കണ്ടേ? ഒമാരി ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഓപ്പൺ ചെയ്യില്ല, തുറക്കില്ല എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിക്കുള്ള ഷോയ്ക്ക് അവർ ടിക്കറ്റ് ഉണ്ട്, ബാക്കി കാര്യങ്ങൾ ചെയ്തവർക്കെല്ലാം കിട്ടും. അപ്പോൾ ബാക്കി രാവിലെ ഇത്രയും ദൂരത്ത് വന്നവരെല്ലാവരും മണ്ടന്മാരാക്കുന്ന പരിപാടിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു പടമാണ്. 1.5 വർഷം 2 വർഷത്തോളമായി കാത്തിരുന്ന ഒരു പടമാണ്. അപ്പോൾ എങ്ങനെ ഒരു പടം വന്നിട്ട് നമുക്ക് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വളരെ ദുഃഖമുണ്ട്. മലയാളി പ്രേക്ഷകർ ഈ അടുത്ത കാലത്ത് ഇത്രയേറെ കാത്തിരുന്ന ഒരു സിനിമ ഉണ്ടായിട്ടില്ല. മോഹൻലാലിൻ്റെ വിവിധ തരത്തിലുള്ള വേഷങ്ങൾ, അതുപോലെ തന്നെ മഞ്ജു വാര്യറിൻ്റെ സാന്നിധ്യം, പ്രകാശ് രാജിൻ്റെ സാന്നിധ്യം, ഇരുവരിന് ശേഷം മോഹൻലാലും പ്രകാശ് രാജും ഒന്നിക്കുന്നു, ശ്രീകുമാർ മേനോന്റെ ആദ്യ സംവിധാനം എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുമായാണ് ഒടിയൻ എത്തുന്നത്. വളരെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ഒടിയനെ കാത്തിരുന്നത്. അത്തരത്തിൽ ഹർത്താലിന്റെ പശ്ചാത്തലം ഉണ്ടെങ്കിലും വലിയ ഫാൻസ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആദ്യ ഷോയ്ക്കായി.